എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു ശൂന്യ സ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ശൂന്യ സ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു ഉറക്കളച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു ഒറ്റയ്ക്കിരുന്ന് കരയുന്ന വേഴാമ്പൽ പക്ഷി ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കുരുകിൽ ഞാൻ ഏകാഗിയാകുന്നു ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ഇത് തന്നെയാണ് കാണുന്നത് ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പതിനാറും പതിനെട്ടും പതിനാറും പതിനേഴ് പതിനെട്ടും വായിക്കാം എങ്കിലേക്ക് തിരിഞ്ഞതിനോട് ഞാൻ എന്നോട് തിരിഞ്ഞതിനോട് കരണുണ്ടാകണമെങ്കിൽ ഞാൻ ഏകാഗിയും അരിഷ്ടനമാകുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എൻ്റെ വേദന കാണാൻ ആരുമില്ല എൻ്റെ സങ്കടം കാണാൻ ആരുമില്ല ആരും കണ്ടാൽ പ്രയോജനവുമില്ല ഞാൻ ഏകാഗ്രിയും അരിഷ്ടനുമാകുന്നു പിന്നെ എനിക്ക് മനപ്പീടകൾ വർദ്ധിച്ചിരിക്കുന്നു മനസ്സിൽ എൻ്റെ പീഡകൾ വർദ്ധിച്ച് മനപ്പീടകൾ മനോദുഖങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എനിക്ക് മനഃപ്പീടകൾ വർദ്ധിച്ചിരിക്കുന്നു ദാവു പറയുകയാണ് രാജാവാണ് പറയുന്നത് ദാവി രാജാവാണ് ദൈവത്തിൻ്റെ ദീർഘർഷിയാണ് മധുര ഗായകനാണ് ദവിത് പറയുകയാണ് എനിക്ക് മനഃപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ എങ്കിലേക്ക് തിരിഞ്ഞാനോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗ്രിയും അരിഷ്ടനുമാകുന്നു വാക്യം എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ സങ്കടങ്ങൾ ഏറിയ സങ്കടങ്ങൾ എനിക്കുണ്ട് ഞാൻ ഏകാഗ്രിയ അരിഷ്ടമാകുന്നു എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കിയേ എന്റെ അരിഷ്ടതയും നോക്കണമേ എൻ്റെ അതിവേദനയെ നോക്കണമേ ഞാൻ എത്രയും വലഞ്ഞു വിഷമിക്കുകയാണ് ഞാൻ ദുരിതത്തിൽപ്പെട്ട് വലയുകയാണ് ഞാൻ ഉഴലുകയാണ് എനിക്ക് സ്വസ്ഥതയില്ല എന്റെ അരിഷ്ടത നീ ഒന്ന് ഓർത്ത് എന്നെ കടാക്ഷിക്കണമേ എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്റെ സകല പാപങ്ങൾ ക്ഷമിക്കണേ ഞാൻ ഏകാഗ്രിയും അരിഷ്ടനുമാകുന്നു ഏകാന്തത ലോൺലിനെസ് അത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യങ്ങളിലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ അവർക്കുമായിരിക്കും ഇയോവിൻ്റെ ഏകാന്തത ദുഃഖവും രോഗവുമായി വലയുന്ന സമയത്ത് ഇയ്യോവിന് ഏകാന്തത അനുഭവപ്പെട്ടു സ്വന്തം ഭാര്യ പോലും പറഞ്ഞു നീ ആത്മഹത്യ ചെയ്യുന്നു ഇനിയും ദൈവത്തെ മുറി പിടിച്ചിരിക്കുകയാണോ ഈ ഭക്തി മുറി പിടിച്ചോണ്ടിരിക്കുകയാണോ എന്ന് ഭാര്യ ചോദിച്ചു കാരണം സ്വത്തെല്ലാം പോയി പത്ത് മക്കൾ ആ മക്കൾ പത്ത് പേര് മരിച്ചു ഒരുമിച്ച് വലിയൊരു അത്യാഹിതം മനോഹരമായൊരു നല്ല വീടുണ്ടായിരുന്നു ഒരു ഒരു മോന് ആ വീട്ടിലാണ് എല്ലാവരും കൂടിയിരുന്നത് അന്ന് പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റടിച്ചു ചുഴലിക്കാറ്റടിച്ചു വീട് പൊളിഞ്ഞു വീണു മക്കൾ എല്ലാവരും ഒരുമിച്ച് മരിച്ചു തീർന്നില്ല അപകടത്തിൻ്റെ മേൽ അപകടം സ്വത്തെല്ലാം ശബാഹർ വന്ന് അവഹരിച്ചുകൊണ്ട് പോയി കവർ ചെയ്തുകൊണ്ട് പോയി എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോഴിതാ അയ്യോവിൻ്റെ ശരീരത്തിൽ ലോകവുമായി ഏകാകിയായിരിക്കുകയാണ് ഏകാകിയായി മക്കൾ പോയി സമ്പത്ത് പോയി വലിയൊരു കൂട്ടം വേലക്കാരുണ്ടായിരുന്നു അവർ പോയി എല്ലാം കവർച്ച ഭാര്യ പോലും പറഞ്ഞു നിങ്ങൾ ആത്മഹത്യ ചെയ്യുക എന്തിനീ ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നീ ഭക്തി മുറിവ് പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിന് ഇത്രയും വലിയ ഉദരങ്ങൾ വന്നിട്ട് നിങ്ങൾ ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യോ മരിച്ചു കളക എന്നാണ് അവൾ പറഞ്ഞത് എല്ലാവരും എല്ലാവരും മാറി യ്യോവിൻ്റെ ഏകാന്തത ദൈവത്തിന് സ്തോത്രം മരണത്തിൻ്റെ ഏകാന്തത മരണത്തിൻ്റെ ഏകാന്തത ലാസർ മരിച്ചു സഹോദരിമാർ രണ്ടുപേർ ആകെ ആ വീട്ടിൽ ആണെന്ന് തുണുമായി ലാസറെ ഉള്ളൂ ലാസർ മരിച്ചു മാർത്തയും മറിയും ഇരുന്ന് കരയുകയാണ് ഏങ്ങടിക്കുകയാണ് ഏകാന്തത മരണത്തിൻ്റെ ഏകാന്തത കൊണ്ട് ആ മരണത്തിൻ്റെ ഒരു നിഴൽപ്പാടുകളില ഭവനത്ത് ആകെയുണ്ട് ആകെ കരുനൽ വീശിയ ഒരു വീട് പണ്ട് വീട്ടിൽ കരുതുകൾ ഉണ്ടായിരുന്നു കാരണം വന്ന് അവരുടെ അപ്പനായ ശീമോഹൻ കുഷോഗിയായിരുന്നു ആരും കയറി വരില്ലായിരുന്നു പക്ഷേ അതെല്ലാം മാറിയതായിരുന്നു യേശു ക്രിസ്തു ആ വീട്ടിൽ വന്നപ്പോഴേക്കും പാവം മാറി വീടിൻ്റെ ചായ മാറി ക്രിസ്തു ആ വീട്ടിലിരുന്നില്ല വന്നു ക്രിസ്തു അവിടെ ഇരുന്നു ക്രിസ്തു അവിടെ ഇരുന്ന് സംസാരിച്ചു അനേകർക്ക് രഹസൗഖ്യം കൊടുത്തു ആ വീടിൻ്റെ ചായ മാറിയതായിരുന്നു പക്ഷേ വീണ്ടും ഇതാ ആ കരിനിരൽപ്പാടുകൾ വീണ്ടും വന്ന് വീണിരിക്കുന്നു വീട് മ്ലാനമായിരിക്കുന്നു വീട് ഉറങ്ങിപ്പോയി ദുഃഖത്തിൽ അമർന്നു പോയി ആണുന്തൂണുമായസർ യൗവനക്കാരായാലാസർ മരിച്ചുപോയി ഏകാന്തത സഹോദരിമാരെ ഏകാന്തതയിൽ നിന്ന് കരയുകയാണ് അവിടെയാണ് യേശു കടന്നി എന്ന് യേശുവിൽ ആസന ഉയർത്തെ നിൽപ്പിച്ചത് നമുക്കറിയാവുന്ന കഥകളാണല്ലോ പ്രിയപ്പെട്ടവരെ ഏകാന്തത മരണത്തിൻ്റെ ഏകാന്തത വേദസ്ഥാക്കുളക്കരയിലൊരു രോഗി ഇരിപ്പുണ്ടായിരുന്നു പാവം എനിക്കെല്ലാം കിടക്കുകയാണ് അവന് തന്നെത്താനെഴുന്നിട്ടിറക്കാൻ വയ്യ പക്ഷേ അവൻ ഒരു ദിവസം തളർന്നു പോയതായിരിക്കാം ഏതോ ഒരു രോഗം എത്ര നാളായി മുപ്പത്തെട്ടാണ്ടായി ഈ രോഗം അവിടെ ആ വേദസ ഒരു പ്രത്യേകതയുണ്ട് അത് സമയത്ത് ഒരു ദൂതൻ വന്നു മലാഹ വന്ന കുളത്തിലെ വെള്ളം കലക്കും വെള്ളം കലങ്ങുമ്പോൾ ആര് ആ കുളത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയാലും അവന് രോഗസോക്കി കിട്ടും ആദ്യം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ആദ്യം വരുന്ന ഒരാൾക്കേ ഉള്ളൂ എന്തോ ചില പ്രത്യേകതകൾ നമുക്ക് അറിയാൻ പാടില്ല ഒരുപക്ഷെ വെള്ളം കലങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാസവസ്തുക്കൾ വന്നതുകൊണ്ടാണോ ഔഷധ ഗുണമുള്ള ഏതെങ്കിലും രാസവസ്തുക്കൾ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ടാണോ അത് എങ്ങനെയാണ് പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന അറിയാൻ പാടില്ല ഏതായാലും ഒരു കാര്യം അറിയാം അവിടെ അതത് സമയത്ത് ഒരു ദൂരം വന്ന് വെള്ളം കലക്കും അപ്പോൾ ആദ്യം പറയുന്നയാൾക്ക് സൗഖ്യം കിട്ടും സൗഖ്യം കിട്ടാനായി ആഗ്രഹിച്ച് മുപ്പത്തെട്ട് കൊല്ലം അവനോടെ കിടക്കുകയാണ് ഏറിയ കാലം ഏകാന്തതയാണ് അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് ആ കുളത്തിൽ തക്ക സമയത്ത് കറങ്ങാൻ അനേകം ആളുകൾ രോഗികളവസരന്മാരെ ഒരു കിടപ്പുണ്ട് പക്ഷേ ഇവൻ എനിക്ക് ആരുമില്ല വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഏകാന്തത ഏകാന്തതയിൽ വരയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഏകാന്തത പ്രിയപ്പെട്ടവരെ ഇന്ന് ഏകാന്തതയിൽ വരയുന്ന വേറൊരാളെയാണ് ഞാൻ കാണിച്ച് കാണിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അത് സിയോഹന്നാൻ്റെ സുവിശേഷം അധ്യായത്തിന്റെ വാക്യങ്ങൾ വായിക്കാം കണ്ടം സാത്താൻ അവനിൽ കടന്നു അവനോട് നീ വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ചി യൂതയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നതും മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ ഇസ്കരിയത്ത് യൂത എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു ഏകാന്തതയിൽ പാപത്തിൻ്റെ ഏകാന്തത രോഗത്തിൻ്റെ ഏകാന്തത മരണത്തിൻ്റെ ഏകാന്തത പാപത്തിൻ്റെ ഏകാന്തത പാപത്തിൻ്റെ ഏകാന്തത അതാണ് നമ്മുടെ ചിന്താവിഷയം പാപം ജീവിതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ ആരെല്ലാം കൊണ്ടുവന്ന് പറഞ്ഞാലും ഒരു ഏകാന്തതയാണ് നമുക്ക് ജീവിതത്തിൽ പാപം മാറുക ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് തോന്നും അങ്ങനെ മുഴുവൻ പാവവും അങ്ങ് മാറുമോ പാവം മുഴുവൻ മാറാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാധിക്കും മനസ്സിറിഞ്ഞൊരു പാവം വരികയില്ല എന്നുള്ള ഒരു ഉറപ്പേറിയ നിർണ്ണയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാവമൊന്നും വരാതെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും പാവത്തിൻ്റെ പ്രവൃത്തി വരിയില്ല പാവത്തിൻ്റെ വാക്കുകൾ വരില്ല പാവ ചിന്തകൾ വരികയില്ല പക്ഷെ എന്നതുകൊണ്ട് നാം സർവ്വം തകഞ്ഞവരായിത്തീരുകയില്ല അതുകൊണ്ട് നാം വിശുദ്ധരായിത്തീരികയില്ല പാവത്തിൻ്റെ പ്രവൃത്തിയൊന്നുമില്ല മദ്യപാനമില്ല കവർച്ചയില്ല മോഷണമില്ല ആരോടും കലഹമില്ല വഴക്കില്ല പിണക്കമില്ല ആരുടെയും കാലത്ത് കയറി ഇടപെടുകയില്ല കൊള്ളാം പ്രവൃത്തിയിൽ പാവമൊന്നും വരുന്നില്ല വാക്കിൽ പാവമൊന്നും വരികയില്ല ആരോട് കോവിഡ് അലറുകയില്ല ഗർജിക്കുകയില്ല വീട്ടിൽ പോലും കലക്കമുണ്ടാക്കുകയില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അധ്യാപകരെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എല്ലാ എല്ലാവിധത്തിലും കൊള്ളാം പക്ഷേ ജീവിതത്തിൽ അന്തരാത്മാവിൽ അകത്ത് പാവത്തിൻ്റെ ചോദനകളുണ്ട് ചോദന എന്ന് പറഞ്ഞാൽ ബാക്കി ഇൻസ്പിറേഷൻ പാവത്തിൻ്റെ ഇൻക്ലിനേഷൻ പാവത്തിലേക്കുള്ള ചായ്വുണ്ട് പാവത്തിൻ്റെ പ്രേരണയുണ്ട് അകത്ത് പാവമുണ്ട് ദ വെരി നേച്ചർ ഓഫ് മാൻ ഈസ് സിൻ മനുഷ്യൻ്റെ ആകമാനമുള്ള നേച്ചർ സിന്നാണ് പാവമാണ് ദ വെരി നേച്ചർ ഓഫ് മാൻ ഈസ് സിൻ സിൻഫുൾ നേച്ചർ സിൻഫുൾ നേച്ചർ നമുക്കുണ്ട് പാവത്തിൻ്റെ പാവത്തിൻ്റെ നേച്ചർ പാവത്തിൻ്റെ സ്വഭാവം നമുക്കുണ്ട് നാം ചെയ്തു പോയ പാവം കിടത്താൻ വിഷമിച്ചു തരും പറഞ്ഞുപോയ വാക്ക് കർത്താവ് അവക്ഷമിച്ചു തരും ചിന്തകൾ കർത്താവ് അവക്ഷമിച്ച് തരും പക്ഷേ ഈ പാവം കർത്താവ് നാം പ്രാർത്ഥിക്കുമ്പോൾ മറച്ചു തരികയാണ് അതവിടെയുണ്ട് ചിലപ്പോൾ തക്ക സമയത്ത് ഈ പാമ്പ് പത്തി ഉയർത്തും അകത്ത് ഒരു തെറ്റായ വാക്ക് വരില്ല തെറ്റായ പ്രവൃത്തി വരില്ല തെറ്റായ ചിന്തകൾ വരില്ല പക്ഷേ പാവം അകത്തുണ്ട് പാവം ചിലപ്പോൾ പത്തി ഉയർത്തും അകത്ത് അകത്താണ് ആ ഭാവം ദ്രവ്യാഗ്രഹം ആരോടും തട്ടിപ്പറിക്കുകയില്ല ആരോടും അനാവശ്യമായിട്ട് കോപിക്കുകയോ അവിടെയോ ചെയ്യുകയില്ല പൈസ സമ്പാദിക്കാൻ വേണ്ടാത്ത വഴികൾ ഉപയോഗിക്കുകയില്ല അഴിമതിയില്ല കൈക്കൂലിയില്ല ഇല്ല നേരെ പോവാ നേരെ പോവും പക്ഷേ അകത്ത് പാപത്തിൻ്റെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ഒരു പ്രവണ്ണതയുണ്ടകത്ത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു നേച്ചർ അകത്തുണ്ട് നിങ്ങൾക്ക് ചിലക്ക് മനസ്സിലാകുമായിരിക്കും പണത്തോടുള്ള ഒരാസക്തി നമ്മുടെ ഉള്ളിലുണ്ട് പുറമേ ആരോടും പൈസ മേടിക്കാൻ ശ്രമിക്കുകയില്ല വേണ്ട തരത്തിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുകയില്ല ഏറ്റവും നീറ്റാണ് ഏറ്റവും ക്ലിയറാണ് നന്നായിട്ടാണ് പോകുന്നത് പക്ഷേ അകത്ത് ദ സിൻഫുൾ നേച്ചർ ഈസ് ദർ ഇൻ ദ ഹാർട്ട് ഹൃദയത്തിൽ പാവത്തിൻ്റെ നേച്ചറുണ്ട് പാപത്തിൻ്റെ സ്വഭാവമുണ്ട് ഇതാണ് കർത്താവ് മറച്ചു തരുന്നത് ലംഘനം ക്ഷമിച്ചും പാവം മറച്ചു കിട്ടിയുവാൻ ഭാഗ്യവാൻ പാവം മറച്ചു തരുന്നു ഒരു അവസരം വരുമ്പോൾ ചിലപ്പോൾ അത് വാക്കായി വരും ചിലപ്പോൾ ചിന്തയായി വരും ചിലപ്പോൾ പ്രവൃത്തിയായും വരും കുറേക്കാലത് മൂടിയിരിക്കും അറിയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പാവത്തിൻ്റെ നെയ്ച്ചറുണ്ടെങ്കിലും ലംഘനങ്ങൾ ക്ഷമിച്ചും പാവം മറച്ചും കിട്ടുന്ന ആ ഒരു ഭാഗ്യം നാം നേടേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ പാവമുണ്ട് എങ്കിലും അത് കർത്താവ് മറച്ചു തരണം പാവത്തിൻ്റെ ലംഘനങ്ങളുണ്ട് പാവത്തിൻ്റെ ലംഘനങ്ങൾ പാവത്തിൻ്റെ അതിരി കടന്നുള്ള പോക്കുകളുണ്ട് ഒരു അതിര് വെച്ചു അതിനപ്പുറം പോകുന്നതാണ് ലംഘനം ലംഘനങ്ങളുണ്ട് അത് കർത്താവ് മറച്ചു തരും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ പാപത്തിൻ്റെ ഒരു ഏകാന്തതയുണ്ട് പാവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം നാം ഒറ്റപ്പെട്ടിരിക്കും പുറമേ നാം കൂട്ടുകൂടിയിരിക്കും താൻ പറയും നാം ഒരു 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 ഓഫീസ് ജോലി ചെയ്യുന്നവരും ഒരു സ്കൂളിലോ കോളേജിലോ ജോലി ചെയ്യുന്നവരും പാടത്ത് പണിയെടുക്കുന്നവരും ഒരുമിച്ചാണ് എല്ലാം നടക്കും ഒരു വീട്ടിൽ താമസിക്കുന്നവരും പക്ഷേ അകത്ത് ആ പാപത്തിൻ്റെ പ്രവണത അകത്ത് മറിഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏകാന്തത സൃഷ്ടിക്കും അകത്ത് ഏകാന്തത വിസ്കഴിയാത്ത യൂത പത്ത് പ്രാവശ്യം അവന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു പത്ത് പ്രാവശ്യം എന്നെ ഒറ്റക്കൊടുക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് തക്ക സമയത്ത് എന്നെ തള്ളിപ്പയ്യുന്ന ഒരാൾക്ക് കൂട്ടത്തിലുണ്ട് എന്നെ ഒറ്റക്കൊടുത്ത് പൈസയ്ക്ക് വേണ്ടി ഒറ്റ കൊടുക്കുന്ന ദ്രവ്യഗ്രിയ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആരാണെന്ന് കർത്താവ് ആദ്യമൊന്നും പറഞ്ഞില്ല പക്ഷേ ഒടുവിലത്തെ എത്താഴ സമയത്ത് ലാസ്റ്റ് സപ്പർ അവസാനത്തെ അവസാനത്തെത്താഴ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടി പന്ത്രണ്ട് പേരുണ്ട് കർത്താവുണ്ട്

വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ കർത്താവിൻ്റെ മാറിൽ ചാരികൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സീമോൻ പത്രോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു ആരെ ആരെക്കൊണ്ടേയാണ് കർത്താവ് പറഞ്ഞത് ഒരാൾ ഒറ്റ കൊടുക്കുന്നു പറഞ്ഞത് ആരുടെ കാര്യമാണ് ഒന്ന് ചോദിക്കുകയേ ചേർന്നിരിക്കുകയല്ലേ നീ ചോദിക്കുകയെന്ന് പത്രോസ് യൗന സിഹയോട് പറഞ്ഞു യൗന മാറോട് ചാരിയിരുന്നത് അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു കർത്താവെ അത് ആരെന്ന് ചോദിച്ചു കർത്താവ് അത് ആരാണ് നിന്നെ ഒറ്റ കൊടുക്കുന്നു പറഞ്ഞത് ആരെക്കുറിച്ചാണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ അപ്പഖണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഞാനിപ്പോൾ ഈ അപ്പത്തിന്റെ മുറി അപ്പത്തിന്റെ ഖണ്ഡം ഈ അപ്പത്തിന്റെ കഷ്ണം അത് മുക്കി കൊടുക്കുന്നവൻ തന്നെയാണ് എന്നെ ഒറ്റ കൊടുക്കുന്നവൻ എന്ന് കർത്താവ് പറഞ്ഞു കൃത്യമായി പറഞ്ഞു മുക്കി സീമോൻ മകനായ കൊടുത്തു ഇതെല്ലാം യൂത കേൾക്കുന്നുണ്ട് ഈ അപ്പഖണ്ഠം മുക്കി കൊടുക്കുന്നവനാണ് ഒറ്റി കൊടുക്കുന്നവെന്ന് യൂതയും കേൾക്കുന്നുണ്ട് പക്ഷേ യൂത അത് കേട്ടെങ്കിലും അവൻ മനസ്സിലായി എന്നെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ഞാനാണ് കർത്താവ് ഏറ്റു കൊടുക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു അത് വ്യക്തമായിട്ട് അവന് മനസ്സിലായി അപ്പോൾ കണ്ടം ഉടനെ ഉടനെ കണ്ടം സാത്താൻ അവനിൽ കടന്നു കൈ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഈ ആദ്യത്തെ വിശ്വ കുർബാന വാങ്ങിയ ഉടനെ സാത്താനിൽ കടന്നു പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കുമ്പുസാരിച്ചു കുർബാന കൊണ്ടു എല്ലാം തീർന്നാണ് പക്ഷേ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സാത്താനിൽ കടന്നു ഉള്ളം മാറാതെ കുർബാന സ്വീകരിച്ചാൽ ദോഷമാണ് പാപങ്ങൾ ഏറ്റവും ഉപേക്ഷിക്കാതെ സത് സത്യമായി ഒരു കുംഭസാരം നടത്താതെ സത്യമായി പാവങ്ങൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാതെ വാസ്തവമായി എല്ലാ പാവങ്ങളും എണ്ണി എണ്ണി എട്ട് പറഞ്ഞ് ഉപേക്ഷിക്കാതെ നാം മിസ് കുർബാനെ കൈക്കൊള്ളുന്നെങ്കിൽ അത് നമുക്ക് ദോഷമായി തീരും അപ്പഖണ്ഠം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു അയ്യോ ഭയങ്കര അവൻ കർത്താവ് അപ്പഘണ്ഠം നോക്കി കൊടുക്കുന്നു അത് അവൻ വാങ്ങിയ ഉടനെ അവന് മനസ്സിലായി ഞാനാണ് ഒറ്റ കൊടുക്കുന്നതെന്ന് പിന്നെ എന്തായിരിക്കും അവൻ അങ്ങനെ ചെയ്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും യുവത അങ്ങനെ ചെയ്തത് യുവത വിചാരിച്ചു ഏതായാലും യുവത ദ്രവ്യാഗ്രഹിയാണ് കർത്താവിൻ്റെ കൂടെ ഈ മൂന്നര കൊല്ലം നടന്ന അത്ഭുതങ്ങൾ കണ്ടെങ്കിലും ദ്രവ്യാഗ്രഹിയാണ് പണത്തോടൊരാസക്തി അവൻ്റെ ഹൃദയത്തിലുണ്ട് അന്യായമായി പണം സമാദിക്കണമെന്ന് വിചാരിച്ചെന്നല്ല പക്ഷേ പണത്തോടുള്ള ഒരു പറ്റുമാൻ എൻ്റെ ഹൃദയത്തിലുണ്ട് അവൻ അതുകൊണ്ട് അവൻ ഈ മുപ്പത് വെള്ളിക്കാശ് കിട്ടും എന്ന് വാക്ക് വാക്കുകിട്ടിയ ഉടനെ വെള്ളിക്കാശ് കിട്ടുന്നത് നല്ലതല്ലേ പൈസ വെള്ളി മുപ്പത് തുള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ചുള്ള തുകയല്ല മുപ്പത് വെള്ളിക്കാശ് വളരെ വലിയ തുകയാണ് ഈ രണ്ട് വെള്ളിക്കാശാണ് ഒരാൾക്ക് ഒരാണ്ടത്തെ ശമ്പളം രണ്ട് വെള്ളിക്കാശ് മുപ്പത് ഉള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ എത്രയോ വലിയ തുകയാണ് അത് കയ്യിൽ കിട്ടുമല്ലോ എന്ന് അവൻ ഓർത്തു പക്ഷേ അവൻ ഓർത്തു യേശുക്രിസ്തു മരിച്ചവർ ഉയർപ്പിക്കുന്നവനാണ് യേശുക്രിസ്തു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നവനാണ് മുപ്പത്തെട്ടാണ്ട് രോഗിയാക്കണെന്ന മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുത്തു പതിനെട്ട് കൊല്ലം കൂങ്ങിയാകുന്ന സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു ഇതെല്ലാം ഞാൻ കണ്ടതാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു അത് ഞാൻ കണ്ടതാണ് പന്ത്രണ്ട് കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു അതും ഞാൻ കണ്ടതാണ് അവൻ അവനോർത്തു ഞാനിതെല്ലാം കണ്ടതല്ലേ എനിക്കറിയാം യേശുവിനെ കൊടുത്താലും യേശുവിൻ്റെ ദോഷം വരില്ല യേശു തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ കർത്താവ് ധൂളിയാക്കളയും യൂതാക്കി മിഥ്യയായ ഒരു സങ്കല്പമുണ്ടായിരുന്നു രൂപ എൻ്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും യേശു രക്ഷപ്പെട്ടുകൊള്ളും ആരെല്ലാം പിടിക്കാൻ വന്നാലും മഹാപുരന്മാർ മഹാപുരന്മാർ പിടിക്കാൻ വന്നാലും യേശു രക്ഷപ്പെട്ടുകൊള്ളും പൈസ എൻ്റെ കയ്യിൽ ഇരിക്കും അതെൻ്റെ പോക്കറ്റ് കിടക്കും കിട്ടിയത് കിട്ടിട്ടേ തെറ്റില്ലല്ലോ ഇങ്ങനെയൊരു മിഥ്യയായ ധാരണ എൻ്റെ ഹൃദയത്തിൽ കടന്നു ആ ധാരണ മാറ്റാൻ തയ്യാറല്ലായിരുന്നു നമ്മൾ പലർക്കും ഇതുപോലുള്ള ചില ധാരണകളുണ്ട് ചില ധാരണകൾ എന്ത് ചെയ്താലും മാറുകയില്ല മാറ്റുകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം ആരെല്ലാം പറഞ്ഞാലും മാറുകയില്ല ഹൃദയത്തിൽ ചില ധാരണകൾ വെച്ച് പുലർത്തുന്നു അത് ഒരു പാവമാണെന്ന് പോലും പോലും മനസ്സിലാക്കുന്നില്ല ഈ ഹൃദയത്തിലുള്ള ധാരണകൾ പാവമാണ് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ധാരണകളെയും നീ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ അന്തർഗതങ്ങളെയും നീ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ അന്തരീന്ദ്രങ്ങളെ നീ ശോധന ചെയ്യണമേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മറിഞ്ഞിരിക്കുന്ന പാവത്തിൻ്റെ പ്രവണതകളെ നീ ശോധന ചെയ്യണമേ എല്ലാം മാറ്റിത്തരണമേ പ്രിയപ്പെട്ടവരെ യൂതക്ക് ഒരാളിനെ ഒറ്റക്കൊടുക്കുന്ന കർത്താവ് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇതാ ഈ അപകടം ഒക്കെ കൊടുക്കുന്നത് തന്നെയാണ് എന്നെ ഒറ്റ ഒറ്റ കൊടുക്കുന്നു പറഞ്ഞ് കർത്താവ് അപകടമൊക്കെ യൂതാക്കി കൊടുത്തു എല്ലാം ക്ലിയറായി വ്യക്തമായി മനസ്സിലായി പക്ഷേ യൂത കർത്താവിന് ഒറ്റ കൊടുക്കുന്നതെന്ന് ആ ചിന്തയിൽ നിന്ന് മാറിയില്ല അവൻ എന്ത് ചെയ്തു അടുത്ത വാക്യം അപകടം വാങ്ങി ഉടനെ സാത്താൻ അവൻ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്താണ് പറഞ്ഞത് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക നീ എന്നെ ഒറ്റ കൊടുക്കുന്ന വേഗത്തിൽ ഒറ്റ കൊടുക്കാനല്ല പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്യാനിരിക്കുന്നു നീ വലിയൊരു മഹാവാതകത്തിലേക്ക് പോകുന്നു നിത്യ അന്ധകാരത്തിലേക്ക് പോകാൻ പോവുകയാണ് വേഗത്തിൽ അനുഭവിച്ചോളൂ അതാണ് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക നീ എൻ്റെ കൂടെ നടന്നു നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക വേഗം നീ അനുഭവിച്ചോളൂ അതിവേഗം നീ അനുപിച്ചുള്ളൂ അല്ലെങ്കിൽ നിന്റെ ജീവിതം നിത്യ അന്ധകാരത്തിലേക്കാണ് നിത്യ തീപ്പഴികയിലേക്കാണ് നിത്യ യാതനയിലേക്കാണ് നരകത്തിയിലേക്കാണ് നീ പോകുന്നത് നീതോ നീ വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല ശിഷ്യന്മാർ പന്ത്രണ്ട് പേരുണ്ടല്ലോ യുവതയ്ക്ക് മനസ്സിലായില്ല മറ്റുള്ളവർക്ക് മനസ്സിലായില്ല നീ ചെയ്യുന്നു വേഗത്ത് ചെയ്യുക എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല യേശുക്രിസ്തു പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ആത്മാവിൽ മാത്രമേ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്താണ് കർത്താവ് പറഞ്ഞത് മനസ്സിലായില്ല പിന്നെ പണസഞ്ചി യൂതയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വീണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി ദൈവത്തിൻ്റെ സ്തോത്രം ഈ പൈസയുടെ കണക്കെല്ലാം സൂക്ഷിക്കുന്നയാൾ യുവതയാണ് പൈസ സൂക്ഷിക്കുന്നയാളാണ് ഒരു ആ കൂട്ടായ്മയിൽ ട്രഷറന് വേണമെങ്കിൽ പറയാം പൈസ കൈകാര്യം ചെയ്യുന്നയാൾ നോക്കൂ അവനൊരു ഓഫീസ് കൊടുത്തിരുന്നു ഓഫീസ് ഓഫീസ് പുറമേയുള്ള ഒരു ഓഫീസല്ല അവനൊരു ഓഫീസ് ഉണ്ടായിരുന്നു അവനൊരു ജോലി ഉണ്ടായിരുന്നു ഒരു ചുമതല ഉണ്ടായിരുന്നു എന്താണ് എൻ്റെ ഓഫീസ് ആ കൂട്ടായ്മയിലെ കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്തു പോകുന്ന ആ കൂട്ടായ്മയിൽ അവനായിരുന്നു ഒരു ഉത്തരവാദിത്വമുള്ളയാൾ പണസം സൂക്ഷിക്കുന്നയാൾ പണസത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് നോക്കൂ കർത്താവ് എത്ര അത്ഭുതമായിട്ടാണ് ഇടപെട്ടത് പണത്തോട് ആർത്തിയുള്ളവൻ്റെ കയ്യിൽ പണത്തിൻ്റെ പെട്ടി കൊടുത്തു പണത്തോട് ആർത്തിയുള്ളവൻ്റെ കയ്യിൽ പണത്തിൻ്റെ ചുമതല കൊടുത്തു അങ്ങനെയെങ്കിലും ആർത്തി മാറട്ടെ മാറിയില്ല മാറിയില്ലെന്ന് മാത്രമല്ല അവൻ ആർത്തി കോഴിക്കൊടി വന്നു അവൻ തന്ത്രപൂർവ്വം കയ്യിൽ വരുന്ന വരാവുന്ന രൂപ അവൻ കൈക്കലാക്കാൻ നോക്കി വേദപുസ്തകം കാണുമ്പോൾ വേദപുസ്തം വായിക്കുമ്പോൾ വേദപുസ്തിലൂടെ നാം ഓടിയോടി പോകുമ്പോൾ അപ്പോൾ നമുക്ക് കാണാം ഗേഹസി എന്ന് പറയുന്ന ഒരു പ്രവാചക ശിഷ്യൻ എലീശായുടെ ശിഷ്യൻ ഗഹസി ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നു വർഷങ്ങൾ ഗഘസി എലീശായുടെ കൂടെ ജീവിച്ചു പക്ഷേ അവൻ ദ്രവ്യാഗ്രഹം മാറിയില്ല പ്രിയപ്പെട്ടവരെ ഞാനൊരു ഭയനിർദ്ദേശം പറയുകയാണ് ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും ഒരു കൂട്ടായ്മയിൽ നാം വരുന്നുണ്ട് സത്യവചനം കേൾക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ദിവ്യാഗ്രഹം നാം മാറ്റിയില്ലെങ്കിൽ ഒരു സമയത്ത് നാം ഒറ്റപ്പെട്ടു പോകും നാം തള്ളപ്പെട്ടു പോകും നാം ഏകാഗികളായി പോകും നാം നഷ്ടപ്പെട്ടതായിത്തീരും നമ്മുടെ ജീവിതത്തിൽ ചില പറ്റുമാനങ്ങളുണ്ട് ഏതിലാണ് എൻ്റെ പറ്റുമാനം എൻ്റെ അറ്റാച്ച്മെൻ്റ് ഏതിലാണ് ഏതിനോടാണ് എൻ്റെ ഹൃദയം അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് പറ്റിയിരിക്കുന്നത് എന്തിലാണ് എൻ്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന പാവം ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം ദ്രവ്യാഗ്രഹം ഒരുപക്ഷേ നമ്മൾ അവരോട് തട്ടിപ്പറിക്കുന്നില്ല ആരുടെയും കർച്ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ചെയ്യുകയില്ല പക്ഷേ പണത്തോടുള്ളൊരു ആസക്തി നമ്മുടെ ഹൃദയത്തിലുണ്ടോ നിന്റെ നിക്ഷേപമുള്ള അടുത്ത് തന്നെ ഹൃദയം ഇരിക്കും കർത്താവ് പറഞ്ഞു നിക്ഷേപം ഉള്ളിടത്ത് ഹൃദയം ഇരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ നിക്ഷേപം എവിടെയാണ് നമ്മുടെ ഹൃദയം അതിലായിരിക്കും നിക്ഷേപം ഞാൻ ബാങ്കിലെ ഡെപ്പോസിറ്റിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ബാങ്കിൽ ഇന്ന് നിക്ഷേപം ഉണ്ടെന്നുള്ളതല്ല അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിക്ഷേപം എന്തിനാണ് വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഏതാണ് നിങ്ങളുടെ ഏറ്റവും മുന്തിയ പരിഗണന ഏറ്റവും പ്രധാനം ചിന്തിച്ച് നോക്കൂ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു കൂട്ടായ്മയിലെ ഒരാൾ പറഞ്ഞു സാറേ ഞാൻക്ക് ഒരുപടി രൂപയുണ്ട് രൂപ ഞാൻ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ രൂപയൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിൽ വേറൊരു ഉദ്ദേശമില്ല എനിക്ക് ആളുടെ മുമ്പിൽ ഒരു ബഹുമാനം കിട്ടണമെങ്കിൽ രൂപ വേണം പൈസ ഇല്ലാത്തതിന് ബഹുമാനമില്ല ഞാൻ പറഞ്ഞു വെറും വെട്ടിത്തോണീ പറയുന്നത് പൈസ ഇല്ല എന്നുള്ളത് ബഹുമാന കുറവൊന്നും വരില്ല നാം അധ്വാനിക്കുന്നു പൈസ സമ്പാദിക്കുന്നു കൊള്ളാൻ നല്ലത് തന്നെ പക്ഷേ പൈസ ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാം ഒരു പൈസ പോലും ദൈവം വേദനിക്കാത്ത രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പൈസയിൽ നമ്മുടെ ആശ്രയം വരരുത് വർഷങ്ങൾക്ക് മുമ്പ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അവനൊരു ധാരാളം സമ്പാദിച്ചു ഫോട്ടോ സമ്പാദിച്ചു പക്ഷേ ഒരു സമയമായപ്പോഴേക്കും സ്വസ്ഥതയില്ല മനസ്സമാധാനം ഇല്ല ഈ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിരുന്നു ഫോൺ ചെയ്തിരുന്നു ദൂര്യവരുടെ താമസിക്കുന്നത് പറഞ്ഞു സമാധാനമില്ല എനിക്കൊരു സ്വസ്ഥതയില്ല എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല കോടിക്കണക്കിന് രൂപയുണ്ട് അങ്ങനെ പറയുന്നത് ധാരാളം രൂപയുണ്ട് പക്ഷേ എനിക്ക് സമാധാനം ഇല്ലെന്നാണ് പറയുന്നത് സമാധാനം ഇല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാലും ഫലം കാണണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ പണത്തോടുള്ളതായ ആസക്തി മാറണം പണത്തോടുള്ളതിൻ്റെ ആഗ്രഹം മാറണം ദൈവത്തിൻ്റെ സ്തോത്രം പണത്തോടുള്ളതായ ആസക്തി മാറിയില്ലെങ്കിൽ അവനെ നിനക്ക് വാസ്തവമായ സമാധാനം കിട്ടുകയില്ല അനേകരിങ്ങനെ ചില കാര്യങ്ങളിൽ ആസക്തി കൊണ്ടവരാണ് യുവസ്കരിത്ത യുവയ്ക്ക് പണത്തോടുള്ള ഒരു ആസക്തി ഉണ്ടായിരുന്നു പണത്തോടുള്ള ഒരു ചായ ഉണ്ടായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദ്രവ്യ ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം എൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യം എന്താണ് ഒരുപക്ഷേ എനിക്ക് പണമൊന്നും ഇല്ലെങ്കിലും ഞാൻ ക്രിസ്ത്യൻ വകയായി നിൽക്കാൻ എനിക്കൊരു തയ്യാറെടുപ്പുണ്ടോ അതിനുള്ള മനസ്സുണ്ടോ ഒരു എനിക്ക് ജീവിതത്തിൽ വലിയ ഉന്നതമായ പൊസിഷൻ ഉന്നതമായ സ്ഥാനമാനങ്ങളില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ എനിക്ക് താൽപ്പര്യമാണോ അതാണോ എൻ്റെ സുപ്രീം പ്രയോറിറ്റി എൻ്റെ മുൻഗണന എന്താണ് എന്തിലാണ് എൻ്റെ ഹൃദയം ആഗ്രഹത്തോടെ നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായും ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായും എൻ്റെ ജീവിതകാലം തേപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടോ സ്തോത്രം പ്രിയപ്പെട്ടവരെ എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ ഈ ലോകത്ത് ദ്രവ്യം ഉണ്ടാകുന്ന ഭാവമല്ല പണം ഉണ്ടാകുന്ന ഭാവമൊന്നുമല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാമല്ലോ പൈസ പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ പണം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഞാൻ പറയും ഒരിക്കലും പണത്തിന സ്നേഹിക്കരുത് പണത്തിൻ്റെ അടിമയായി പോകരുത് ദൈവ്യാഗ്രഹം ഉണ്ടാകരുത് സ്തോത്രം ഇസ്കരിയോത്വ യൂത പണത്തിൻ്റെ ആഗ്രഹം മൂലം അവൻ പോയി ഒറ്റപ്പെട്ടു പോയി അവൻ കണ്ണ് വാങ്ങിയ ഉടനെ സാത്താനിൽ കടന്നു അവൻ വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അപ്പോൾ രാത്രിയായിരുന്നു ഏകാന്തതയിലേക്ക് ഏകാന്തതയിലേക്ക് പോയി ദൈവത്തിൻ്റെ സ്തോത്രം ഇനി വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവമായി ചിന്തിക്കുക ഏകാന്തതയിലേക്ക് നിങ്ങൾ പോകാൻ ആണോ ഉദ്ദേശം ഒറ്റപ്പെട്ടു പോകാനാണോ നിങ്ങൾക്ക് ആഗ്രഹം അതോ വിശുദ്ധമായ നിലയിൽ ചേരാനാണോ നിങ്ങൾക്ക് ആഗ്രഹം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്തുകയാണ് ഈ പറയുന്നത് ഞാൻ ഒരിക്കലും കർത്താവിൻ്റെ കൃപയാൽ ഒരിക്കലും ഈ ലോകത്തിലുള്ള ഒരു പ്രതാപം ഞാൻ മോഹിച്ചിട്ടില്ല ഈ ലോകത്തിലുള്ളൊരു ഒരു ഉയർച്ച ഞാൻ മോഹിച്ചിട്ടില്ല സ്തോത്രം ഈ ലോകത്തിലുള്ള ആരുടെങ്കിലും പരിഗണന ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നെ നല്ലത് എന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ജീവിതത്തിൽ വ്യക്തമായൊരു പ്രതിഷ്ഠ ഞാൻ എടുത്തു വ്യക്തമായൊരു സമർപ്പണം കർത്താവേ ഈ ആയുസ് നിനക്ക് വേണ്ടി മാത്രം ചെലവഴിക്കപ്പെടണം ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത് എനിക്കെന്തെല്ലാം ഉണ്ടോ എല്ലാം നിൻറേത് എൻ്റേതല്ല നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ദൈവത്തെങ്കിൽ ഫരമേൽപ്പിച്ചു ഞാൻ തികഞ്ഞൂന്നല്ല ഞാൻ പറയുന്നു അല്ല ഒരിക്കലുമല്ല ദൈവത്തിൻ്റെ സ്തോത്രം പക്ഷേ എനിക്കറിയാം ഞാൻ കൊടുത്തത് ഉടയവൻ്റെ കൈകളിലേക്കാണ് ഏൽപ്പിച്ചത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ നിങ്ങൾക്ക് യേശുവിൻ്റെ ഇരങ്ങളിലേക്കെങ്കിൽ ഏൽപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ക്രിസ്തു ഇപ്പോൾ എഴുതലെന്ന് നിങ്ങളെ അനുഗ്രഹിക്കും സ്തോത്രം നിങ്ങളുടെ മേൽക്കത്താൻ തൃക്കരം വയ്ക്കും കർത്താവ് എനിക്ക് മറ്റൊന്നും വേണ്ട എൻ്റെ സകല ആഗ്രഹങ്ങൾ ഞാൻ വിടുന്നു എൻ്റെ സകല താല്പര്യങ്ങൾ ഞാൻ വിടുന്നു എനിക്ക് ഈ രോഗത്തിന് ഇനി ഒന്നും വേണ്ട എനിക്ക് ഒന്നുമതി എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകണം എനിക്ക് യേശുവിൻ്റെ ശിഷ്യനാകണം യേശുവിൻ്റെ വിശുദ്ധനാകണം യേശുവിൻ്റെ തീരണം കർത്താവ് ഈ പരേശ്വാസകാലം ഈ ഭൂമിയിലെ ജീവിതകാലം എൻ്റെ കടനുള്ള കർത്താവിൻ്റെ സാക്ഷിയായി ജീവിച്ച എൻ്റെ ആയിസ് തകയ്ക്കണം മതി കർത്താവ് വേറൊന്നും എനിക്ക് വേണ്ട സ്തോത്രം എനിക്ക് രോഗമുണ്ട് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ നീ സൗഖ്യം തരേണ്ടത് നീയാണ് നിൻ്റെ ഇഷ്ടം പോലെ കർത്താവെ എനിക്ക് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറിക്കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതെല്ലാം മാറ്റുന്നത് നിൻ്റെ ഇഷ്ടം കർത്താവിയെ നിൻ്റെ നിരഹിതം പോലെ വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതം എറിഞ്ഞ് കൊടുക്കുക കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മുഴുവൻ പറിച്ചെറിഞ്ഞു എല്ലാം കർത്താൻ്റെ കരങ്ങളിലേക്ക് സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഈ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാകുമോ സ്തോത്രം നഗരനെയുള്ള കർത്താവിനെ കൃപയാൽ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് സ്തോത്രം നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ ക്രിസ്തുവിൻ വിളിക്കൂ ക്രിസ്തുവിനോട് പറയൂ കർത്താവേ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ യേശുമതിയെ മതി യേശുമതിയെ മതി സ്തോത്രം ദൈവത്തിന് അരി മഹുത്വപ്പെട്ടു യേശുവിനെ മാത്രം എനിക്ക് മതി യേശുവിൻ്റെ ഹൃദയത്തിൽ വാണാൽ മതി യേശുവിൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ മതി യേശുവിൻ്റെ കൂടെ ഞാൻ നടന്നാൽ മതി യേശു എൻ്റെ കൂടെ ഉണ്ടായെന്ന് ഉറപ്പോടെ ഓരോ നിമിഷവും ജീവിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ യേശു വേദീ കൂടെ ഉണ്ടായിരിക്കണം രാത്രി ഞാൻ ഉറക്കത്തിൽ യേശുവെ നിന്റെ മാലാഘമനെ തഴുകിക്കൊണ്ടിരിക്കണം നിന്റെ തൃക്കരനെ തൊട്ടുകൊണ്ടിരിക്കണം യേശുയെ ഞാൻ പ്രഭാതത്തെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ എഴുന്നേൽക്കണം യേശു ഞാൻ ജോലി ചെയ്യുമ്പോൾ യേശു എന്നോട് കൂടെ ഉണ്ടായെന്നുള്ള ഉറപ്പോടെ ഞാൻ ജോലി ചെയ്യണം കർത്താവേ എൻ്റെ ഊണിലും എൻ്റെ ഉറക്കത്തിലും എപ്പോഴും യേശു കൂടെ യേശു ഇല്ലാത്തൊരു ജീവിതമല്ല എനിക്ക് വേണ്ടത് എനിക്ക് യേശു ജീവിതമാണ് വേണ്ടത് സ്തോത്രം കർത്താവേ ഇന്നു മുതൽ നാഥ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും നാഥാ നീ എനിക്കൊരു ക്രോസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും തീരുന്നോണ്ടൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം എങ്കിൽ നിങ്ങൾ തലകളെ നിങ്ങൾ ഉണക്കുക കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഈ ഇതിന് മക്കളെല്ലാം അവിടുന്ന് കരുതുന്നതിനായി സ്തുതിക്കുന്നു ഈ മക്കളെ എല്ലാം അവിടെ നിന്ന് സ്നേഹിക്കുന്നതിനായി സ്തുതിക്കുന്നു ഈ മക്കളെല്ലാം നിന്നെ സ്തുതിക്കുന്നു എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് പറഞ്ഞ അയക്കണമേ എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ എല്ലാവരെയും ഒരുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ